ഉമ്മൻചാണ്ടിക്കെതിരെ താൻ നടത്തിയ അന്നത്തെ പ്രസ്താവനകൾ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണെന്നും പി സി ജോർജിന്റെ ഏറ്റുപറച്ചിൽ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? സോളാർ കേസിൽ ഗൂഢാലോചന നടന്നുവന്ന സി ബിയുടെ കണ്ടെത്തൽ ശരിവെക്കുകയാണ് പി സി ജോർജ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. പരാതിക്കാരി ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി നൽകാൻ തന്നോട് ആവശ്യപ്പെട്ടു, എന്നാൽ ഇതിന് തയ്യാറായില്ലെന്ന് പി സി ജോർജ് മാതൃഭൂമി ന്യൂസിനോട് പറയുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ താൻ നടത്തിയ അന്നത്തെ പ്രസ്താവനകൾ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണെന്നും പി സി ജോർജിന്റെ ഏറ്റുപറച്ചിൽ. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഇത് കാലഹരണപ്പെട്ടു പോയി. ഇനി ഇത് വീണ്ടും റീഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഭയങ്കരം തന്നെ. ഈ സ്ത്രീയെ ഉമ്മൻചാണ്ടി മോശമായി പെരുമാറി എന്നും പറഞ്ഞ് അവരുടേതായ ഒരു പ്രസ്താവന വന്നപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. ഇവർ എന്നോടും വന്ന് പറഞ്ഞത് അങ്ങനെ. ഞാനത് വിശ്വസിച്ചു ആദ്യം. ഉമ്മൻചാണ്ടി ചെയ്യുമെന്ന് സംശയിച്ചെങ്കിലും ഇവർ പറഞ്ഞ സാഹചര്യമൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് തെറ്റിദ്ധരിച്ചു പോയി. സത്യമാണോ ഈ പറയുന്നത്? അപ്പൊ ക്രൈംബ്രാഞ്ചുകാർ എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ സത്യസന്ധമായി പറഞ്ഞത് തെറ്റാണ്, ഉമ്മൻചാണ്ടിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, വെള്ളപ്രചരണം എന്നെ അതിനകത്ത് കൂട്ടണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ മുഖ്യമന്ത്രി ആയിട്ട് സംസാരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുക, അത് സാറൊന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെ ഇതുപോലെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ അവർ എഴുതി തന്നെ ഇവിടെ എൻ്റെ കയ്യിൽ. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം അവരോട് പിണങ്ങാൻ കഴിയില്ല. കഷ്ടപ്പെട്ടല്ല സഹിക്കൂല, കാരണം അവര് ക്രൂശിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് എനിക്ക് അവരുടെ സഹതാപം. സി ബിയുടെ ഉദ്യോഗസ്ഥന്മാരെ 4 ദിവസം കഴിഞ്ഞ് ഏറ്റവും അവർക്ക് ഇവിടെ വന്നു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു വസ്തുതാവിരുദ്ധമാണത്. ഞാൻ പ്രസ്താവന നടത്തി ശരിയാണ്, അത് ഞാൻ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് വൈരാഗ്യം തീർത്തതാണ്. പുലിയാണ് കേട്ടാ, പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. ഞാൻ പറയുന്ന സത്യമാണ്, ക്ഷമിക്കണം, ഉപദ്രവിക്കണം, സഹിക്കുന്ന ക്ഷമിക്കണം. ഇത് ഈ സ്റ്റേറ്റ്മെന്റ് പഴയ ചാർലി പറഞ്ഞ കാര്യം സ്റ്റേറ്റ്മെന്റ് അത്ര വന്നാൽ ഇന്ന് ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾക്ക് നിർദ്ദേശം. ഒന്ന് ആലോചിച്ച് എവിടം വരെ പോയെന്ന് ഞാൻ എന്നെ കിട്ടുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് ഈ കത്തിലേക്ക് ഉൾപ്പെടുത്താൻ, ഈ ആരോപണത്തിലേക്ക് ഉൾപ്പെടുത്താൻ ചില ആളുകൾ ഇടപെട്ടു എന്ന വിവരങ്ങൾ കൂടി ആ റിപ്പോർട്ടിലുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും? അതിനെപ്പറ്റി എനിക്ക് സത്യം അറിയില്ല. ഈ ദല്ലാൽ നന്ദകുമാറാണ് ഇതിൻ്റെ എല്ലാ ഒരാളെന്ന് എനിക്കറിയാം. അവനെ കണി കണ്ട കഞ്ഞി കിട്ടുക, ഞാൻ ഇപ്പോഴും പറഞ്ഞു. ഇനി അവൻ ആര് അല്ലെ, ഇവിടുത്തെ പൊതുപ്രവർത്തനോട് ഞാൻ പറയുക, സൂക്ഷിക്കണം. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ? ഒരു നിരപരാധി അങ്ങനെ ഇപ്പം എന്നെ ഉദ്ധരിച്ചാൽ പോലും നിരപരാധിയെ ക്രൂശിക്ക, അങ്ങനെ നല്ല ഒരു വ്യക്തിയെ നിരപരാധികളെ ക്രൂശിക്കാൻ എന്നെ കിട്ടുകയല്ല. ആ ഘട്ടത്തിൽ നടത്തിയ ചില പ്രസ്താവനകൾ, അത് അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യവും അന്നുണ്ടായിരുന്ന വൈരാഗ്യത്തിൻ്റെ പുറത്ത് മാത്രം പറഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് പി സി ജോർജ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടി നിരപരാധിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം, എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ? ഇങ്ങനെ ഇങ്ങനെ.